of their very own World Cup, humiliated by their biggest ever international defeat, of carrying that weight of expectation once again. എല്ലാം ആരംഭിക്കുന്നത് വിജയത്തിൽ നിന്നുമായിരുന്നില്ല, ചരിത്രങ്ങളിലേക്ക് എഴുതി ചേർത്ത് വെച്ചതെല്ലാം പോരാട്ടങ്ങളിലൂടെ തന്നെയായിരുന്നു. ജീവിതത്തിൻ്റെ ലോകത്ത് പ്രതീക്ഷകൾ കെട്ടടങ്ങിയ ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ തുടക്കമായിരുന്നു അവർക്ക് ഫുട്ബോൾ എന്നത്. യൂറോപ്പിൽ അധിനിവേശം കൂടിക്കൊണ്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ അടിമത്തത്തിനെതിരെയുള്ള ആദ്യ പ്രതിഷേധം കൂടിയായിരുന്നു അത്. തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചവരിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയ ആ കായികത്തിലൂടെ അവർ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി. മരണത്തിൻ്റെ ഗന്ധം പരക്കുന്ന ബ്രസീലിയൻ തെരുവുകളിൽ അവസാനം സ്വാതന്ത്ര്യത്തിൻ്റെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുമ്പോഴും അവർ ആ തുകിൽ പന്നിനെ നെഞ്ചോട് ചേർത്തിരുന്നു. ഇന്നും അതൊരു പോരാട്ടമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ലോകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് അവരുടെ പന്താട്ടത്തെക്കുറിച്ചായിരുന്നു. കെട്ടടങ്ങാത്ത അടിമത്ത സമ്പ്രദായം ഫുട്ബോളിലൂടെ തിരിച്ചെടുക്കാൻ ശ്രമിച്ച യൂറോപ്യന്മാർക്ക് അവരാരാണെന്ന് മനസ്സിലാവാൻ തുടങ്ങി. കാൽപ്പന്തെന്ന മനോഹര ലോകത്തിൻ്റെ ആ വിനോദത്തിൻ്റെ എല്ലാ വശങ്ങളിലും അവർ സൗന്ദര്യം പടർത്തുവാൻ തുടങ്ങി. അതിനായി സാവോ പോളോയുടെ തെരുവുകളിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഒരു കൂട്ടം യുവത്വങ്ങൾ ആ ലോകത്തിന് സഞ്ചാരപാതയിലേക്ക് പിറവിയെടുത്തുകൊണ്ടേയിരുന്നു. ഇന്നവർ ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ രാജാക്കന്മാരെന്ന വിശേഷണത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നേടിയതും ത്യജിച്ചതുമായി ഒട്ടേറെ കഥകളുണ്ട്. ആ ചരിത്രങ്ങളുടെ തുടർക്കഥ പേറുന്ന ഒരു കൂട്ടം പന്താട്ടക്കാരുടെ പുതിയ തലമുറയാണ് ഇന്ന് ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നത്. കഴിഞ്ഞുപോയ നിർഭാഗ്യ നിമിഷങ്ങളും നിരാശകളും മറന്ന് ഖത്തറിൽ നിറവർണ്ണങ്ങൾ തീർത്തുകൊണ്ട് അവരുടെ നെഞ്ചകത്തിലേക്ക് താനി അലിഞ്ഞുചേർന്ന ലഹരിയുമായി ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ആറാം കിരീടമെന്ന യാഥാർത്ഥ്യത്തെ സ്വന്തമാക്കുവാനായി അറേബ്യൻ മണ്ണിൽ അവർ ഒരുങ്ങുകയാണ്. കാൽപ്പന്തിൻ്റെ സൗന്ദര്യം പകർന്ന് ലോകത്തെ ആനന്ദിപ്പിച്ച ഫുട്ബോളിൻ്റെ രാജാക്കന്മാർ. രണ്ടായിരത്തി രണ്ടിനു ശേഷം പടിയിറങ്ങിയ കിരീടത്തിനും ഇതിഹാസങ്ങൾക്കും അപ്പുറം മറ്റൊരു നിമിഷം സ്വപ്നം കണ്ടിരുന്ന ബ്രസീലിയൻ ജനത പലപ്പോഴും നിരാശയുടെ തീരങ്ങളിൽ വിതുമ്പിയിരുന്നിട്ടുണ്ട്. പ്രതീക്ഷയുള്ള സ്കോറുണ്ടായിരുന്നിട്ട് പോലും പലപ്പോഴും പരാജയമേറ്റു വാങ്ങിക്കൊണ്ട് പടിയിറങ്ങുമ്പോഴും കാത്തിരിക്കുവാൻ അവർ തയ്യാറായിരുന്നു. 2006 ഫ്രാൻസിനോടും 2010 നെതർലാൻഡിനോടും പോരാടി വീണ് നിരാശയോടെ മടങ്ങുമ്പോഴും പ്രതീക്ഷകളെല്ലാം 2014 കണ്ണുകളയച്ചു. സ്വന്തം മണ്ണിലൊരുങ്ങുന്ന മഹാവേദിയിൽ അവർക്കായി കരുതി വയ്ക്കുന്നത് ആറാം കിരീടമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുവാൻ തുടങ്ങി. കാരണം കോൺഫെഡറേഷനും കോപ്പ അമേരിക്കയും എല്ലാം നേടി വമ്പന്മാരെയും കീഴ്പ്പെടുത്തി മുന്നേറിയിരുന്ന ഒരു കൂട്ടം പ്രതിഭാശാലികളുടെ ഒരു ടീം തന്നെയായിരുന്നു അന്ന് ബ്രസീൽ. അവർക്കെല്ലാം മുകളിൽ പ്രതീക്ഷയുടെ ഉദയസൂര്യനെ പോലെ ഉദിച്ചുയരുന്ന നെയ്മർ എന്ന താരകത്തിൻ്റെ പ്രതീക്ഷയും ആ മാന്ത്രിക നിമിഷങ്ങളും അവരെ ആ സ്വപ്നങ്ങളുടെ അരികിലേക്ക് എത്തിച്ചു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മറക്കാനയിൽ ദുരന്ത നിമിഷമായി മാറി. നെഞ്ചകം കീറി മുറിച്ച വേദനയുമായി പ്രായഭേദമില്ലാതെ പൊട്ടിക്കരഞ്ഞ മുഖങ്ങൾ ആ ഗാലറിയും ഈ ലോകവും സാക്ഷിയായി. പരിഹാസനങ്ങളും വിമർശനങ്ങളും കൊണ്ട് അവർ കടലാസ് കഷ്ണങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. സാവോ പോളോയുടെ തെരുവുകളിൽ അപ്പോഴേക്കും നിശബ്ദതയുടെ നീർച്ചാലുകൾ ഇഴകിച്ചേർന്നിരുന്നു. 2018 വരെ കാത്തിരിക്കുമ്പോഴും കാരണങ്ങളേറെ നിരത്താനുണ്ടായിരുന്നു അവരുടെ പക്കൽ. പക്ഷേ അതൊന്നും ഒരിക്കലും കടന്നുപോയ നിമിഷങ്ങൾക്ക് ഉത്തരമാകില്ലല്ലോ. അങ്ങനെ റഷ്യയുടെ മണ്ണിലേക്കും പലതും മറന്നവർ നടന്നെടുത്തു. അവിടെയും നെയ്മർ എന്ന കാനറി പക്ഷിയുടെ ചിറകിലേറി തന്നെയാണ് സഞ്ചരിച്ചത്. പക്ഷേ അപ്പോഴേക്കും പരിക്കുകൾ അയാളെ ഏറെ തളർത്തിയിരുന്നു. പുതിയൊരു സ്കോഡും പണിതുയർത്തിക്കൊണ്ട് അലിസൺ തുടങ്ങി നെയ്മർ അവസാനിക്കുന്ന താരനിര പക്ഷെ ബെൽജിയത്തിൻ്റെ ചെകുത്താന്മാർക്ക് മുന്നിൽ 2-1 സ്കോറിൽ മുട്ടുമടക്കുന്നു. കുട്ടിനെയും വില്ലനും ജീസസും നെയ്മറും അടങ്ങുന്ന കാനറി പടയുടെ സാമ്പാ താളങ്ങൾ അവിടെ അവസാനം കൊള്ളുന്നു. വീണ്ടും വിഷാദത്തിൻ്റെ ലോകത്തിലേക്ക് ചിതറി വീണ ബ്രസീലിയൻ ജനതയെപ്പോലെ തന്നെ ഇങ്ങ് കേരളത്തിലെ ആരാധകരും നിശബ്ദതയെ തൊട്ടറിഞ്ഞു. അവരാരാണെന്ന് ഈ ലോകത്തോട് എപ്പോഴും വിളിച്ചു പറയാറുണ്ടായിരുന്നു. അഞ്ചാം കിരീടത്തിനു ശേഷം തോറ്റുമടങ്ങിയ വേദികളിലും അവിടേക്കുള്ള യാത്രയിലും അവർ ഇന്നും ഒന്നാമനായിരുന്നു. കാരണം അവരുടെ നാമം ബ്രസീലും തന്നെയാണ്. ആടങ്ങാത്ത ലഹരിയെ മതിമറന്ന് ആസ്വദിക്കുന്നവർക്കറിയാം അവരുടെ കരുത്തെന്താണെന്നും അവരുടെ വരവെങ്ങനെയാണെന്നും. എങ്ങും പ്രതീക്ഷയും വിശ്വാസവും സമ്മാനിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുന്നത് അങ്ങു ഖത്തറിലേക്കാണ്. പുതിയ മുഖങ്ങളും പഴയ മൂർച്ചയുള്ള ആയുധങ്ങളും മിനുക്കിയെടുത്ത് ഇറ്റയെന്ന പരിശീലകനുമൊത്ത് അവർ ഒരുങ്ങുകയാണ്.
ഖത്തറിലേക്ക് നടന്നെടുത്ത പാതയിലും സഞ്ചരിക്കുന്ന പാതകളിലും അവർ ആരാണെന്നും എന്താണെന്നും എതിരാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. റിയാൽ പോരാട്ടത്തിനിറങ്ങിയിരുന്ന ആ പഴയ നെയ്മർ പടയല്ല ഇന്നവർ. എന്തിനും ഏതിനും കരുത്തുള്ള, അയാൾക്കൊപ്പം നെഞ്ചുവിരിച്ച് പടപൊരുതാൻ ശേഷിയുള്ള ഒരു ടീം തന്നെയാണ്. ഇടവും വലവും അയാൾക്ക് കൂട്ടായി അയാളുടെ പിൻഗാമികളുണ്ട്. അയാളുടെ നീക്കങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ മുൻനിരക്കാരുണ്ട്. അയാളെ മുറിവേൽപ്പിച്ചാൽ പ്രതികാരം ചെയ്യാൻ പ്രതിരോധത്തിൽ ചേട്ടന്മാരുമുണ്ട്. മധ്യനിരയിൽ ഒപ്പം നിന്ന് കളിമനയുവാൻ പൂർണ്ണബുദ്ധിക്കാരും കരുത്തന്മാരുമുണ്ട്. ഇത്തരത്തിലെ പുൽനാമ്പുകൾക്ക് തീപിടിക്കുവാൻ ഇനി എന്താണ് വേണ്ടത്? ചതിയും ഫൗളും കൊണ്ട് ഇനിയും തകർക്കാമെന്ന് കരുതുന്നവർ ആ കുരുതിപ്പടയുടെ ചാവേറുകൾക്ക് മുന്നിൽ അടിയോറ് പറയേണ്ടി വരും. സാമ്പാ ചുവടുകളോടെ ആറാം കിരീടം നേടി മടങ്ങുന്നത് കാണുവാൻ തന്നെയാകണം അങ്ങു ഖത്തറിലെ അവസാനാവും കാത്തിരിക്കുന്നത്. തീപാറുന്ന പോരാട്ടത്തിനൊടുവിൽ കനകക്കിരീടം ചൂടി മടങ്ങുവാൻ ഇനി അധിക ദൂരമില്ല. ഇതുവരെ കണ്ടതെല്ലാം വെറും സാമ്പിൾ മാത്രമാകാം. വിമർശകർക്കുള്ള ഉത്തരം കാത്തിരിക്കുന്നത് അങ്ങ് ഖത്തറിലെ അവസാന രാത്രിയിലാകണം. വെയിറ്റ് ഫോർ ദാറ്റ് മൊമെന്റ്.